ജാബിർ ഇബ്നു അബ്ദുള്ള പറയുകയാണ്, ബദർ യുദ്ധത്തിലെ യുദ്ധബന്ദികൾ മദീനയിൽ വന്നപ്പോൾ ആ ബന്ദികളുടെ കൂട്ടത്തിൽ നബിസ്ലാ സ്വലമാ തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് ഉണ്ട്. അബ്ബാസ് യുദ്ധബന്ദികളിലുണ്ട്. എങ്ങനെയാണ് മദീനയിൽ അബ്ബാസ് വരണതെന്നറിയോ? അദ്ദേഹത്തിന് വസ്ത്രമല്ല, ഒരു കമീസില്ല, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പിതൃവ്യനാണ്, അദ്ദേഹത്തിനൊരു കമീസ് അന്വേഷിക്കുന്നുണ്ട്. അബ്ബാസിനൊത്ത കമീസ് കിട്ടിയത് അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂലിൽ നിന്ന് മാത്രമാണ്. അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ആരായി? അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ റസു നിഫാഖ് കപട്യത്തിൻ്റെ ഹെഡ്, കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുള്ള ഇബ്നു ഉബൈൻ്റെ അടുത്തിൽ ാണ് കമീസ് ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് അബ്ദുള്ളയോട് ചോദിച്ചപ്പോൾ അത് നൽകി. ഈ അബ്ദുള്ള ഇബ്നു ഉബൈൻ്റെ കമീസാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസിന് ധരിപ്പിക്കേണ്ടത്. യുദ്ധബിന്ദിയാണ് തൻ്റെ പിതൃവ്യൻ. ഈ സംഭവം ബദർ യുദ്ധാനന്തരം നടന്നതാണ്. ഇത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഹിജ്റയുടെ 9-ാമത്തെ വർഷം, ഈ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ മരിച്ചു. കപട വിശ്വാസികളുടെ നേതാവ് മരിച്ചു. അപ്പോൾ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ മരിച്ച വിവരം മകൻ അബ്ദുള്ള വന്നിട്ടാണ് റസൂലുള്ളാഹിനോട് പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വാപ്പ മരിച്ചു, റസൂലെ നിങ്ങൾ വരണം, നിങ്ങൾ പൊറുക്കലിനെ തേടണം. ചില റിപ്പോർട്ടുകളിൽ നിങ്ങളുടെ കമീസ് നിങ്ങൾ വാപ്പാക്ക് കഫനായിട്ട് തരണം എന്ന് അബ്ദുള്ള പറയുന്നുണ്ട്. മകൻ അബ്ദുള്ള വാപ്പ അബ്ദുള്ളക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സമ്മതം മൂളുന്നുണ്ട്. ചില റിപ്പോർട്ടുകളിൽ കമീസ് നൽകിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ ജനാസ സംസ്കരണത്തിന് തയ്യാറായാൽ നിങ്ങൾ എന്നെ വിവരം അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനാസ സംസ്കരണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ കബറിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചിരുന്നു എന്നാണ്, ഖബറിലേക്ക് ഇറക്കി വെച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ മയ്യത്ത് പുറത്തെടുത്തു. ചില റിപ്പോർട്ടുകളിൽ ഈ മരണപ്പെട്ട അബ്ദുള്ള ഇബ്നു ഉബൈയുടെ തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽമുട്ടിലേക്ക് അദ്ദേഹം തിരുനബി എടുത്തു വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീഖ് ഉപയോഗിച്ച്, ഉമിനീർ ഉപയോഗിച്ച് റസൂലുള്ള അദ്ദേഹത്തിൽ ഊതി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസ് അദ്ദേഹത്തെ ധരിപ്പിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു, പാപമോചനത്തിന് തേടി. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു വിലക്കുകയുണ്ടായത്, റസൂലെ ഈ മുനാഫിഖിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുകയോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും സബ്ഈന മറത്തൻ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. അല്ലാഹു സുബ്ഹാനഹു തആല എന്നോട് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, പുറത്തുക്കലെ ചോദിക്കാനും ചോദിക്കാതിരിക്കാനും, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറക്കലിനെ തേടുകയുണ്ടായത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് വിലക്കി, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാതാ അബദൻ വലാ തഖും അലാ ഖബ്രിഹി. കബറി വിശ്വാസികളിൽ നിന്ന് മരിച്ചവർക്ക് നിസ്കരിക്കാൻ പാടില്ല, കബറിന് പുറത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വിലക്കുകയുണ്ടായി. പക്ഷേ അതിനു മുമ്പ് നടന്ന ഈ സംഭവം, ഇത് സഹാബികൾ ഉദ്ധരിക്കുന്നത് എന്ത് വിഷയത്തിലാണ്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുള്ള ഖമീസ് ചോദിച്ചത്? ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നൽകിയത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖമീസ് എന്തിനാണ് അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ ധരിപ്പിച്ചത്? അത് പറയുന്നത് അന്ന് ഈ അബ്ദുള്ള ഇബ്നു ഉബൈൻ്റെ ഖമീസാണ് അബ്ബാസിന് ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ അബ്ദുള്ള ഇബ്നു ഉബൈ നൽകിയത്. അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ടാണ് ഈ അബ്ദുള്ളക്ക് തൻ്റെ ഖമീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയുണ്ടായത്, അദ്ദേഹത്തെ കഫനായി ധരിപ്പിക്കാൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രത്യുപകാര മനസ്ഥിതിയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ സഹാബികൾ വരെ ആ വിഷയത്തിൽ പറയുന്നത്. നമ്മുടെ ഹബീബിൻ്റെ ചരിത്രം ഹൃദ്യമായി മാതൃകാപരമായി ഇതുപോലെ ധാരാളം ഈ വിഷയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. പക്ഷേ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുവാൻ, തിരുചരിത്രം മനസ്സിലാക്കുവാൻ നമ്മൾ അവസരം ഉണ്ടാക്കണം. അത് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നത്ര നമ്മൾ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഉപകാര മനസ്ഥിതി വെച്ച് പുലർത്തി, അതേപോലെ തന്നെ തനിക്ക് ഉപകാരം ചെയ്തവർക്ക് വേണ്ടി ദുആ ചെയ്തത്, ഇതൊക്കെ നമ്മൾ എത്ര വായിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ അളവിൽ ഇത്തരം മാതൃകകൾ അത് ഫലിക്കുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്താവട്ടെ,
ഇപ്പോൾ നമ്മൾ ഇന്നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളുടെ വീട് സന്ദർശിച്ചപ്പോൾ അവർ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അഫ്തറ ഇന്ദക്കും മുസ്സായിമൂൻ വഅകല തആമകുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക ദുആ ചെയ്തത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സന്ദർഭത്തിലും ഉപകാരം ചെയ്തവർക്ക് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള പ്രശംസയെ മഹത്തരമാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജസാക്കല്ലാഹു ഖൈറൻ, ഒരു ഉപകാരം ചെയ്തതിന് പ്രത്യുപകാരമായി ഉള്ളറിഞ്ഞ് നമ്മളൊരു ജസാക്കല്ലാഹു ഖൈറൻ പറയൽ. അതേപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിൽ ഇപ്പോൾ കടം വീട്ടുമ്പോൾ ഒരാൾ കടം തന്നു സഹായിച്ചു, അപ്പോൾ ബാറക്കല്ലാഹു ലക ഫീ മാലിക് വ അഹ്ലിക്, അര വരിയുള്ളൂ, ബാറക്കല്ലാഹു ലക ഫീ മാലിക് വ അഹ്ലിക്, ആ കടം നിന്ന് സഹായിച്ചവർ ആ കടം വീട്ടുമ്പോൾ അങ്ങനെ ഒരു ദുആ പറഞ്ഞ് ആ കടം മടക്കി നൽകൽ. പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ കടം കൊണ്ട് തിരിച്ചു നൽകുമ്പോഴത്തേക്ക് പിന്നെ അതൊരു തെറ്റിപ്പിരിയണ അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് പിന്നെ ദുഴയുണ്ടാവില്ല, ഒരു പുഞ്ചിരി ഉണ്ടാവില്ല, കൊണ്ട മനസ്ഥിതി തന്നെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അത്തരവസ്ഥയാണ്. പക്ഷേ അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീയുകൾ നമ്മൾ ഇത് ഹവിലൊക്കെ എടുത്ത് പഠിച്ച് അത് പ്രയോഗവൽക്കരിക്കുന്നൊരവസരം ഉണ്ടാവണം എന്നുള്ളതാണ്. തിരു ജീവിതം നമ്മൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നെ വേണം. പ്രത്യേകിച്ച് ഈ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയുന്ന വേദികൾ, ഈ നിരീശ്വര നിർമ്മതവാദികൾ, അതേപോലെ തന്നെ ഈ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റിൻ്റെ വക്താക്കൾ, അതേപോലെ ദീനിനെ കപടന്മാരുടെ നാവിനാലാണ് പലപ്പോഴും ലോകം മനസ്സിലാക്കുന്നത്. പലരും ആദ്യമായിട്ട് ദീനിനെ കേൾക്കുന്നത് ചില ചരിത്രങ്ങളൊക്കെ അറിയുന്നത് ഈ കപടന്മാരിലൂടെയാണ്. അത് കാരണത്താൽ അതിനെ കോട്ടി മാട്ടി വളച്ച് അവതരിപ്പിക്കും, അതാണ് ആദ്യം മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത്. പിന്നെ അത് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് സാധ്യമാകാത്തൊരവസ്ഥയാണ്. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ല. ചില നിരീശ്വര നിർമ്മതവാദികൾ, അവരുടെ പേര് ഇസ്ലാമിൻ്റെ പേരുകൾ, എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കാൻ, തിരുജീവിതത്തെ അപഹസിക്കാൻ അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. സജീവമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അത്തരം ആളുകൾ. പലരും കേട്ടു തുടങ്ങണത് തന്നെ അതാണ്. ദീനിൻ്റെ വിഷയങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് പോലും മനസ്സിലാക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്താതെ ഇത്തരം നിരീശ്വര നിർമ്മതവാദികൾ കേട്ടിട്ട് പിന്നെ ചോദിക്കുകയാണ്, ഉസ്താദെ അത് കേട്ട്, ഉസ്താദെ ഇത് കേട്ട്, അങ്ങനെ കേട്ട്, അതിനൊരു മറുപടി, ഇതിനൊരു മറുപടി. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ല. ഈ സംശയങ്ങളും സന്ദേഹങ്ങളും ഒക്കെ ആദ്യം തന്നെ മനസ്സിലേക്ക് കയറ്റി വച്ചിട്ടുണ്ട് എങ്കിൽ പഠിക്കേണ്ടത് പ്രാഥമികമായി പഠിക്കാതെ മനസ്സിലാക്കാതെ ഒരവസ്ഥയാണ് എങ്കിൽ മനുഷ്യന്മാരെ ഒടുക്കെത്തിപ്പെടും. പലരും ഇത്തരം വേദികളെ ഉപയോഗപ്പെടുത്തുമ്പോൾ അബൂബക്കറിൻ്റെ ഉമറിൻ്റെ ഒക്കെ ഈമാനാണ് തൻ്റെ ഈമാൻ എന്നൊരു പിന്നെ ആശ്വാസത്തിലാണ്. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.